السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أيوب بن موسى عن أبيه عن جده رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ما نحل والد ولدا من نحل أفضل من أدب حسن. رواه الترمذي. അയ്യൂബ് ബിൻ മൂസ തൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹം തൻ്റെ പിതാമഹനിൽ നിന്നും നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, നല്ല സംസ്കാരം പകരുന്നതിനേക്കാൾ മെച്ചമായ ഒരു സമ്മാനവും ഒരു പിതാവിന് തൻ്റെ സന്താനത്തിന് നൽകാനില്ല. മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകാറുണ്ട്. മധുര പലഹാരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പിന്നെ അവരാഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന എന്തും മാതാപിതാക്കളുടെ കഴിവും ശേഷിയും അനുസരിച്ച് വാങ്ങിക്കൊടുക്കാറുണ്ട്. അത് കയ്യിൽ കിട്ടുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന സന്തോഷത്തിൽ മാതാപിതാക്കളും പങ്കുചേരുന്നു. അങ്ങനെ അത് കുടുംബത്തിൻ്റെ സന്തോഷമായി മാറുന്നു. കുട്ടികളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ സംസ്കാരസമ്പന്നരും അച്ചടക്കമുള്ളവരുമാക്കി വാർത്തെടുക്കലാണ്. അതിനേക്കാൾ വലിയ ഒരു സമ്മാനവും അവർക്ക് നൽകാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല എന്നാണ്. നമ്മുടെ അരുമ സന്താനങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർ ഈ ലോകത്തും പരലോകത്തും സൗഭാഗ്യവാന്മാരും ഉന്നതരുമായിത്തീരണം എന്നാണ് ഓരോ മാതാവും പിതാവും ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളാണ് അവൻ്റെ നിലവാരവും അവൻ്റെ വിജയ പരാജയങ്ങളും നിശ്ചയിക്കുന്നത്. കുട്ടികൾ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച വൃത്തിയുള്ള ഒരു വെള്ളക്കടലാസ് പോലെയാണ്. അവർക്ക് ഏത് ചിത്രവും അതിൽ വരയ്ക്കാം. ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് കടലാസല്ല, മറിച്ച് ഒരു ചിത്രമാണ്. എന്ത് ചിത്രമാണോ അതിൽ വരച്ചിരിക്കുന്നത്, അതനുസരിച്ചാണ് ആ കടലാസിൻ്റെ വിലയും പ്രാധാന്യവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി: കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര ഫ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഇസ്ലാമിൻ്റെ ശുദ്ധമായ പ്രകൃതിയോടെയാണ്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയും നസ്രാനിയും മജൂസിയുമാക്കി മാറ്റുന്നത്. മക്കളുടെ ഭാവിയെ സ്വാധീനിക്കുന്നതിലും അവരിലെ വ്യക്തിയെ വാർത്തെടുക്കുന്നതിലും മാതാപിതാക്കൾക്കുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മക്കളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ രക്ഷാകർത്താക്കൾ ആരും പിന്നിലല്ല, എന്നാൽ വാക്കുകളല്ല. നമ്മുടെ പ്രവൃത്തികളും സംസാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് അവരെ സ്വാധീനിക്കുന്നത്. അത് കണ്ടും കേട്ടുമാണ് അവരുടെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത് എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മുടെ ഉപദേശവും നമ്മുടെ പ്രവൃത്തികളും ഒരുപോലെയായാൽ അത് അവരിൽ പ്രതിഫലിക്കും. എന്നാൽ അവരോട് ഉപദേശിക്കുന്നത് ഒന്നും നാം പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാകുമ്പോൾ വാക്കുകളല്ല പ്രവൃത്തികളെയാണ് അവർ മാതൃകയാക്കുക. കളവ് പറയരുത് എന്ന് ഉപദേശിക്കുന്ന മാതാവോ പിതാവോ കളവ് പറയുന്നതായി കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കളോടും മുതിർന്നവരോടും ബന്ധുക്കളോടും അയൽവാസികളോടും മറ്റും നല്ല നിലയിൽ പെരുമാറണം എന്നുപദേശിച്ച മാതാവോ പിതാവോ അവരോട് മോശമായി പെരുമാറുന്നത് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപദേശത്തേക്കാൾ ഉപരി അവരെ സ്വാധീനിക്കുന്നത് ആ പെരുമാറ്റമാണ്. അതായിരിക്കും അവർ മാതൃകയാക്കുന്നതും. ചെറുപ്രായത്തിൽ ഉപബോധ മനസ്സിൽ ഊറിക്കിടക്കുന്ന ഇത്തരം അനുഭവങ്ങൾ ആണ് ഭാവിയിൽ അവൻ്റെ അവളുടെ പ്രവൃത്തിയും സ്വഭാവവുമായി പുറത്തേക്ക് വരുന്നത് എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. വ്യക്തിത്വ നിർമ്മാണത്തിൽ പങ്ക് വഹിക്കുന്നത് 90% ചെറുപ്രായത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണെന്നും ശേഷം ലഭിക്കുന്ന അറിവുകൾക്ക് 10% സ്വാധീനം മാത്രമേ ഉണ്ടാകൂ എന്നും ചില ആധുനിക ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരാൾ ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മകൻ്റെ ഉപദ്രവത്തെക്കുറിച്ച് പരാതിയുമായി വന്നു.
ഉമർ റളിയല്ലാഹു മകനെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. വിവരങ്ങൾ ആരാഞ്ഞു. മകൻ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ പിതാവിന് എന്നോടുള്ള ബാധ്യതകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്ന് പറയാമോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന്, നിൻ്റെ മാതാവിനെ തിരഞ്ഞെടുക്കുന്നത്, നിൻ്റെ പിതാവ് നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് അത്. നിനക്ക് നല്ല പേര് വയ്ക്കണം, നിന്റെ ഖുർആനും ചിട്ടയും സംസ്കാരവും പഠിപ്പിക്കണം. മകൻ പറഞ്ഞു, ഇതൊന്നും എൻ്റെ പിതാവ് ചെയ്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പിതാവിനോട് പറഞ്ഞു, പോകുക, നിന്റെ മകൻ നിന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നീ അവനെയാണ് ഉപദ്രവിച്ചത്. മക്കൾ ഏത് സ്വഭാവമുള്ളവരാകണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത്, ആദ്യം നാം തന്നെ ആ സ്വഭാവ ഗുണങ്ങളുള്ളവരാകുകയാണ് വേണ്ടത്. നാം കുട്ടികളെ പഠിപ്പിക്കുന്ന ജീവിതത്തിലെ ചിട്ടകളും സംസ്കാരവും ദീനി തർബിയത്തുമാണ് അവരെ ഉന്നത വ്യക്തിത്വങ്ങളാക്കുന്നത്, അവരെ ഭൗതികവും പാരത്രികവുമായ ഉന്നതികളിലെത്തിക്കുന്നത്. ഉമ്മയാണ് കുട്ടികളുടെ പ്രാഥമിക പാഠശാല. കുടുംബിന് നന്നായാൽ കുടുംബം നന്നായി, കുടുംബങ്ങൾ നന്നായാൽ സമൂഹം നന്നായി. ഇബ്രാഹിം അലൈഹിസ്സലാമും ഹാജർ അലൈഹിസ്സലാമും വളർത്തിയ മകനായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അനുസരണയുടെ അവിസ്മരണീയവും അനശ്വരവുമായ ചരിത്രം രചിക്കാൻ ഇസ്മായിലിനെ പ്രാപ്തനാക്കിയത് ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും തർബിയത്തായിരുന്നു. കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ തുണയ്ക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.